Alpha. This is the fresh A7S3 series. ഞാൻ എൻ്റെ പ്രൊഫഷൻ മൂവിയാണ്, സിനിമാറ്റോഗ്രാഫിയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാമറയുടെ ഓപ്ഷൻ, ഇപ്പോൾ ഒരു ഗൊറില്ല ഷൂട്ട്, ഒരു സിറ്റിക്കകത്ത് എന്തെങ്കിലും ബസ്സിനകത്ത് പെട്ടെന്നൊരു ഷൂട്ട് നടത്തണമെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ഭയങ്കര കൺവീനിയൻ്റ് എനിക്ക് തോന്നിയ ഇതാണ്. എല്ലാ സ്ഥലത്തും പോയി ഒരുപാട് ലൈറ്റൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ ലോ ലൈറ്റിലും ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ ഇതിൻ്റെ ഒരു ഫോക്കസ് റേഷ്യോ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. വിട്ടു പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഒരു ഫ്രെയിം വെച്ചിട്ട് പെട്ടെന്നൊരുള്ള അവിടെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. ഒരു 30-40 മീറ്ററോ അടിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. പെട്ടെന്നൊരു 3 ഫീറ്റിലൊരാൾ എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിതിൻ നോ ടൈം ഫോക്കസ് അവിടെ ക്യാപ്ചേർഡ് ആണ്. സോ അതൊരു ഭയങ്കര വലിയ സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടും ഒരു പുതിയ വീഡിയോഗ്രാഫേഴ്സ് ആൻഡ് ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നും ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നും ആ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ക്വാളിറ്റി വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വീഡിയോഗ്രാഫേഴ്സിനും സിനിമാറ്റോഗ്രാഫേഴ്സിനും ഡെഫിനറ്റ്ലി ഇത് A7S3 സജസ്റ്റ് ചെയ്യാവുന്നതാണ്. 4K 120 ഫ്രെയിംസ് നമുക്ക് വിത്ത് സൗണ്ട് ഷൂട്ട് ചെയ്യാം, വിത്ത് സൗണ്ട്. ആൻഡ് 240 ഫ്രെയിംസ് നമുക്ക് ഷൂട്ട് ചെയ്യാം, ബട്ട് അത് Full HD ആണ്. Full HDയിൽ നമുക്ക് ഫുൾ ഓപ്പണിലെ 240 ഫ്രെയിംസ് വരേക്കും ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിൽ സൗണ്ടില്ല, ദാറ്റ്സ് എ തിങ്. ഈ പർട്ടിക്കുലർ സ്ലോ മോഷനിൽ പോലും അത്രയും ഷാർപ്പായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് മൊമെൻ്റിൽ ഫോക്കസ് ഉണ്ട്. 120 ഫ്രെയിംസിൽ 4K യിലായാലും 240 ഫ്രെയിംസിൽ HD യിലായാലും സോണി പറയേണ്ട കാര്യമില്ല. സോണി എപ്പോഴും കളറിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്. കാര്യം വേറെ ഏത് ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ഈവൻ മറ്റേത് എക്യുപ്മെൻസിനും കളർ സെൻസ് കളർ ഫ്ലെക്സിബിലിറ്റി സോണിൻ്റെ അത്ര വേറൊരു എക്യുപ്മെൻറ്റും ഇല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. സോ ഇത് 10-bit ഇൻറ്റേർണൽ റെക്കോർഡിങ് ആൻഡ് 16-bit എക്സ്റ്റേണൽ റെക്കോർഡിങ്ങും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. സോ ഇറ്റ്സ് സൂപ്പർബ് ഇൻ കളേഴ്സ്. നിങ്ങൾക്ക് പോസ്റ്റിൽ ഏത് തരത്തിൽ വേണമെങ്കിലും, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കളർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വേറൊരു ഭീകര പ്രത്യേകത, അതായത് ഇതിൻ്റെ ലെൻസസ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലെൻസ് സോണിയുടെ ഈ സീരീസിലുള്ള ഏത് ക്യാമറയിലും, F6, 9, 7, 3 ഏത് ക്യാമറയിലും ആക്ച്വലി നമുക്ക് ഈ ലെൻസസ് ഫിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അടുത്തൊരു അപ്ഡേഷനിൽ, ക്യാമറ അപ്ഡേഷനിലേക്ക് പോയാൽ പോലും നമുക്ക് സെയിം ലെൻസസ് നമ്മുടെ കയ്യിലുള്ളത്തോളം ഏത് ക്യാമറയിലും നമുക്ക് സ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അടുത്തൊരു ലെൻസ് മേടിക്കേണ്ട കാര്യമില്ല, അങ്ങനൊരു എക്സ്പെൻസ് നമുക്ക് പിന്നീട് വരുന്നില്ല. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ. എനിവേ, ഇത്തരം സാധനങ്ങളെല്ലാം കൂടി കൂടി കുഴച്ചാണ് ഞാൻ ഈ ക്യാമറ തന്നെ വേണം എനിക്ക് എന്ന് ചൂസ് ചെയ്യാൻ കാരണം.